നമസ്കാരം എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു ബാറ്ററി ബാലൻസറിനെ കുറിച്ചാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇൻവെർട്ടറുകൾ വളരെ പ്രചാരത്തിൽ വന്നതോടുകൂടി ഒരുപാട് ബാറ്ററികൾ സീരീസിൽ ഇട്ടുകൊണ്ട് ചാർജ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ വന്നു കഴിഞ്ഞു 24 വോൾട്ട് 48 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ബാറ്ററി സിസ്റ്റങ്ങൾ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു അപ്പോൾ വലിയ ബാറ്ററികൾ സീരീസിലിട്ട് ചാർജ് ചെയ്യുമ്പോൾ എല്ലാ ബാറ്ററിയിലും ഈക്വലായിട്ട് ചാർജ് കിടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയുണ്ട് അങ്ങനെ വരുമ്പോൾ ചില ബാറ്ററി ഓവർ ചാർജ് ആവും മറ്റ ചില ബാറ്ററികൾ ഫുൾ ചാർജ് ആയിട്ടുണ്ടാവില്ല ഇങ്ങനെ വരുമ്പോൾ ബാറ്ററിയുടെ ലൈഫ് കുറയുവാനായിട്ടൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം ഒരു ബാറ്ററി ബാലൻസർ എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ഈ ഐഡിയയിലൂടെ നമ്മൾ പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബാലൻസർ സർക്യൂട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ബാറ്ററികൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം ബാറ്ററികൾ സീരീസ് ഇടേണ്ട സാഹചര്യങ്ങൾ നമുക്ക് വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ തുടക്കത്തിൽ ബാറ്ററികൾ പുതിയതായിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല എന്നാൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ബാറ്ററി ഓവർ ചാർജ് ആകുകയും ചില ബാറ്ററി ചാർജ് ആകാൻ സമയം കൂടുതൽ എടുക്കുകയും ചെയ്യുമ്പോൾ ചാർജ് കുറവുള്ള ബാറ്ററി ചാർജ് കുറഞ്ഞതിനെ നിൽക്കും മറ്റേ ബാറ്ററി ഓവർ ചാർജ് ആകാൻ സാധ്യതയുണ്ട് ഇതിനാണ് സാധാരണ ഈ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾ ബാറ്ററി ബാലൻസിങ് സർക്യൂട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ബാറ്ററി ബാലൻസിങ് സിസ്റ്റം രണ്ട് ടൈപ്പാണ് ഉള്ളത് ഒന്ന് ആക്റ്റീവ് ബാലൻസിങ് ആൻഡ് പാസീവ് ബാലൻസിങ് ആക്റ്റീവ് ബാലൻസിങ് നമ്മൾ ചെയ്യുന്നത് ഏത് ബാറ്ററിയിൽ ഓരോ ബാറ്ററിയുടെ വോൾട്ടേജ് മോണിറ്റർ ചെയ്യുകയും വോൾട്ടേജ് കൂടുതലുള്ള ബാറ്ററിയിലെ ചാർജ് മറ്റേ ബാറ്ററിയിലേക്ക് ഒരു ആക്റ്റീവ് സർക്യൂട്ട് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നതിനാണ് ആക്റ്റീവ് ബാലൻസിങ് എന്ന് പറയുന്നത് പാസീവ് ബാലൻസിങ്ങിൽ ഓവർ ചാർജായ ബാറ്ററിയെ ഒരു റെസിസ്റ്റൻസോ ചെറിയ ലോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ചെയ്ത് മറ്റേ ബാറ്ററിക്ക് തുല്യമാക്കി എടുക്കുന്ന മെത്തേഡാണ് പാസീവ് ബാലൻസിങ് അതാണ് ചെലവ് കുറഞ്ഞ മെത്തേഡ് ഇത് രണ്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടാറുണ്ട് ആക്റ്റീവ് ബാലൻസിങ് നമ്മൾ ചെയ്യുന്നത് ചാർജ് കൂടുതലുള്ള ബാറ്ററിയെ ഒരു കപ്പാസിറ്ററിലേക്ക് ഒരു സ്വിച്ച് വഴി ചാർജ് ചെയ്തിട്ട് വേറെ ഒരു സ്വിച്ച് വഴി ചാർജ് കുറവുള്ള ബാറ്ററിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് ആക്റ്റീവ് ബാലൻസിങ് എന്ന് പറയുന്നത് ഇതിന് ലിഥിയം ബാറ്ററികൾക്കുള്ള ഇത്തരം ബാലൻസിങ് സർക്യൂട്ട് മോഡ്യൂളുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും പക്ഷേ ചെറിയ ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് വലിയ ബാറ്ററികൾക്ക് വളരെ ചെലവ് കൂടുതലാണ് അതുപോലെ ലിഥിയം പാക്കുകളിലെല്ലാം തന്നെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെ അതിലുണ്ട് ഓരോ ബാറ്ററിയുടെ വോൾട്ടേജ് മോണിറ്റർ ചെയ്തിട്ട് അതിലെ ചാർജ് ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞ് സെയിം ചാർജ് ആക്കി നിർത്തുകയും പിന്നെ ഈ കപ്പാസിറ്റർ ഉപയോഗിച്ച് ചാർജ് ട്രാൻസ്ഫർ മെത്തേഡുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പാക്കുകളാണ് ഇന്ന് ലിഥിയം ബാറ്ററികൾക്ക് നമുക്ക് മടയിൽ കിട്ടാറുള്ളത് എന്നാൽ ലെഡ് ആസിഡ് ബാറ്ററികളെ സംബന്ധിച്ച് വളരെ ചെലവ് കൂടുതലാണ് ബാറ്ററിയുടെ ബാലൻസർ നമ്മൾ വാങ്ങിയാൽ കാരണം ഓരോ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കണം അതോടൊപ്പം ഡിസ്ചാർജ് ചെയ്യാനായിട്ട് വലിയ ഹെവി കറൻറ്റ് ആവശ്യമുള്ളത് കൊണ്ട് അതിന് ചെലവ് വളരെ കൂടുതലാണ് എന്നാൽ ചെറിയ ചെറിയ ബാറ്ററികൾക്ക് മോഡ്യൂൾ ടൈപ്പിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും എന്നാൽ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയെ ബാലൻസ് ചെയ്യാനുള്ള ഒരു പാസീവ് ബാലൻസിങ് സർക്യൂട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഇവിടെ രണ്ട് ബാറ്ററി സീരീസ് ആയിട്ട് ഇട്ടിരിക്കുന്നു അതിൽ 247 kΩ റെസിസ്റ്റൻസ് ഇവിടെ ബാലൻസിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുകയാണ് ഈ നോർമൽ കേസിൽ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഇതിൻ്റെ പോസിറ്റീവ് പെനിലും നെഗറ്റീവ് പെനിലും അതായത് ഇൻവെർട്ടിംഗ് പെനിലും നോൺ ഇൻവെർട്ടിംഗ് പെനിലും ഈക്വൽ വോൾട്ടേജ് ആയിരിക്കും അതായത് 12 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ ഇവിടെ 12 വോൾട്ട് ആയിരിക്കും ഇവിടെയും 12 ആയിരിക്കും ഈ രണ്ടിനും തുല്യ വോൾട്ടേജ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് 0 ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിനെ കമ്പയർ ചെയ്യാനായിട്ട് രണ്ട് കമ്പറേറ്ററുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം 324 IC വേണേൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ എല്ലാം 358 ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് ഒപ്പാമ്പും 741 ആയിട്ട് ഒരു ഒപ്പാമ്പും ഉപയോഗിക്കാം എല്ലാം 324 നാലെണ്ണം ഉണ്ട് ഒരെണ്ണം ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 2.7 വോൾട്ടിൻ്റെ സീനർ ഇട്ടതിന് ശേഷം ഈ 10K യും 1K യുടെ പോർട്ട് ഉപയോഗിച്ച് ഇവിടെ 10 mV സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ തിരിച്ച് ഈ ഐസിയുടെ 9 പിന്നിൽ +10 mV സെറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ പൊട്ടൻഷ്യോമീറ്റർ തിരിച്ച് -10 mV സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നോർമലി ഐസിയുടെ വോൾട്ടേജ് രണ്ടും തുല്യമായിരിക്കുമ്പോൾ പിൻ നമ്പർ 1 വോൾട്ടേജ് 0 ആയിരിക്കുന്നത് കൊണ്ട് ഈ പിൻ നമ്പർ 8 0 ആയിരിക്കും പിൻ നമ്പർ 14 0 ആയിരിക്കും ഈ കമ്പറേറ്ററുകളുടെ പ്രത്യേകത ഇതിന്റെ പോസിറ്റീവ് ടെർമിനൽ അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ അപ്പുറത്തെ പിന്നിലേക്കാൾ കൂടുതൽ വോൾട്ടേജ് വരുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും അവിടെ ഹൈ എന്ന് പറഞ്ഞാൽ 24 വോൾട്ട് 0 എന്ന് പറഞ്ഞാൽ -24 വോൾട്ട് ആയിരിക്കും അപ്പോൾ അല്ലെങ്കിൽ -12 വോൾട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം രണ്ട് ബാറ്ററി സീരീസ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും കാരണവശ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് കൂടുതലായെന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ ഇവിടെ 12.2 വോൾട്ട് ആയി എന്ന് വിചാരിക്കും ഒരു ബാറ്ററിയുടെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ വോൾട്ടേജ് 12.1 ലേക്ക് മാറും ഈ സെൻറ്റർ പിന്നെ 47K യുടെ രണ്ടും കൂടെ മില്ലിട്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ വോൾട്ടേജ് കൂടുന്നത് കൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് 100 mV 0 നിന്ന് ഹൈയിലേക്ക് പോവുകയും ഇവിടെ 10 mV സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു
അപ്പോൾ ചെറിയൊരു 10 മില്ലി വോൾട്ടിൽ കൂടുതൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക് ഹൈയിലേക്ക് പോകും. പിന്നെ അവ എറ്റിൽ ഹൈ ആകുമ്പോൾ ഈ ഒരു വയർ വരി ഇത് നേരെ മോസ്ഫെറ്റിന്റെ ഗേറ്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഗേറ്റ് ഓൺ ആയി ഈ ബൾബിലൂടെ ബാറ്ററിയിലെ കറന്റ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ചെയ്ത് ബാറ്ററിയുടെ രണ്ടും തുല്യ വോൾട്ടേജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നിൽക്കും. അപ്പം ഏത് ബാറ്ററിയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് എൽ ഇ ഡി വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൽ ഇ ഡി കൊടുത്തിരിക്കുന്നത് ഏത് ബാറ്ററിയിലാണ് ഓവർ ചാർജ് എന്ന് അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതേസമയം ഈ ബാറ്ററിയാണ് ട്വൽവ് ബാറ്ററി കൂടുതൽ വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടുത്തെ വോൾട്ടേജ് ഹൈ ആവും, 14 ഹൈ ആവും. കാരണം ഇവിടെ -10 വോൾട്ട് ആണ്. ഈ -10 വോൾട്ടിനേക്കാൾ കുറവ് വോൾട്ടേജ് ഇവിടെ വന്നാൽ, -10നേക്കാൾ കുറവ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് പ്ലസിലെ കൂടുതലാകുകയും ഔട്ട്പുട്ട് ഹൈ ആയി ഈ മോസ്ഫെറ്റിനെ ഓൺ ചെയ്യുകയും ചെയ്യും. പക്ഷെ താഴത്തെ മോസ്ഫെറ്റിനെ സംബന്ധിച്ച് ഒരു സിഗ്നൽ ഡയോഡ് ഇടുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ മോസ്ഫെറ്റുകളുടെ എല്ലാം ഗേറ്റിലെ വോൾട്ടേജ് പരമാവധി 10 or 20 വോൾട്ട് മാത്രമാണ്. ഇവിടെ താഴത്തെ മോസ്ഫെറ്റിനെ സംബന്ധിച്ച് 24 വോൾട്ട് വരാൻ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മോസ്ഫെറ്റ് കേടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് 10 or 12 വോൾട്ടിന്റെ ഒരു സിഗ്നൽ ഡയോഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. മുകളിലത്തെ മോസ്ഫെറ്റിന് അത് ആവശ്യമില്ല, കാരണം അതിന്റെ ഗേറ്റ് തന്നെ അതിന്റെ അടി തന്നെ 12 വോൾട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അതിന്റെ ഗേറ്റിലേക്ക് 12 വോൾട്ടിക്കുള്ളിൽ വരാൻ സാധ്യതയില്ല. വളരെ സിമ്പിളായ ഒരു സർക്യൂട്ടാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് രണ്ട് ബാറ്ററി മാത്രമേ ഇതിൽ ബാലൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. രണ്ടോ മൂന്നോ ബാറ്ററി ഉണ്ടെങ്കിൽ വേറെ സർക്യൂട്ട് വെക്കേണ്ടി വരും, അതുപോലത്തെ വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. ഇത് രണ്ട് ബാറ്ററി മാത്രമുള്ള ഒരു പാസീവ് ബാലൻസ് സർക്യൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ബൾബുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാൻ ലോഡായിട്ട്, മോസ്ഫെറ്റിന് ലോഡായിട്ട് ഈ ലോറിയുടെ ഒക്കെ 24 വോൾട്ടിന്റെ ബൾബുകൾ, ഹെഡ്ലൈറ്റ് ബൾബുകൾ നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 100 വാട്ടിന്റെ റെസിസ്റ്റൻസ് വാങ്ങി ഉപയോഗിക്കണം. അത് ചെലവ് കൂടുതലാണ്, നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ബൾബ് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത്. മാത്രമല്ല ഈ റെസിസ്റ്റർ നന്നായി ചൂടാവും. അപ്പൊ നിങ്ങൾക്ക് ഫാൻ ഉപയോഗിക്കണം. അത് അതോടൊപ്പം ഈ 1 or 2 റെസിസ്റ്റർ ആണെങ്കിൽ ഹീറ്റ് സിങ്ക് മൗണ്ട് ചെയ്തിട്ട് ഫാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് വേണമെങ്കിൽ PCB തരത്തിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് ഈ റെസിസ്റ്റർ മോസ്ഫെറ്റ് മൗണ്ട് ചെയ്ത് ഈ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ടെർമിനലൊക്കെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ റെസിസ്റ്റർ PCB മൗണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഹീറ്റ് സിങ്കിൽ ഞാൻ മുമ്പ് കാണിച്ചതുപോലെ മൗണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾ ഈ സർക്യൂട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക. വളരെ ചെലവ് കുറവാണ്. രണ്ട് മോസ്ഫെറ്റിന് 25-75 രൂപയും ICക്ക് വെറും 10 രൂപയും ആവുന്നുള്ളൂ, 60 രൂപയ്ക്ക്. പിന്നെ റെസിസ്റ്റൻസിനോ ബൾബിനോ ആണ് ചെലവ് കൂടുതൽ. അതെല്ലാം കൂടി കൂടി വളരെ നിസ്സാര പൈസയ്ക്ക് നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ബാറ്ററിയുടെ ലൈഫിനെ വെച്ച് നോക്കുമ്പോൾ ഈ സർക്യൂട്ടിന്റെ ചെലവ് വളരെ കുറവാണ്. നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കരുത്. വീണ്ടും നമുക്ക് കാണാം ഒരു പുതിയ വീഡിയോയുമായി.